Hi everyone, it is evening here. Today I'm very happy. My mother is going to make bread pizza. Let's see how we can make bread pizza. Let's go. Hi everyone, നമ്മൾ ഇന്ന് ഒരു പുതിയ റെസിപ്പിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്ന് ബ്രെഡ് പിസയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ബ്രെഡ് പിസ തവയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ക്യാപ്സിക്കം. ഞാനിവിടെ രണ്ട് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിനുശേഷം സവാള വേണം, പിന്നെ തക്കാളി, അതിനുശേഷം ചില്ലി ഫ്ലേക്സ്. മാഗിയുടെ ചില്ലി കെച്ചപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പിസ്സ സോസും യൂസ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ടൊരു കാര്യം വേണ്ടത് ചീസാണ്, ഷ്രെഡഡ് മോസില്ല ചീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് ബ്രെഡ് വേണം. നമ്മൾ ബ്രെഡ് പിസ്സ ഉണ്ടാക്കുന്നത് തവയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ബട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ തവയിൽ വെച്ച് ബ്രെഡ് പിസ്സ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് അത്രയും വേകാറില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് ഒരു അല്പം കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക. പാനിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. നമ്മളുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ആദ്യം നമ്മൾക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് കുട്ടികൾക്കാവുമ്പോൾ വെജിറ്റബിൾസ് ഒരു കുറച്ച് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾക്ക്. ഇനി ഇതിനുള്ളിലേക്ക് ഞാൻ ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓവനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾസ് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ വലിയ പീസ് ബ്രെഡാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം വലുതാണ് ബ്രെഡ്. നമ്മളുടെ ബ്രെഡ് ചൂടാക്കുകയാണ്. നിങ്ങൾക്ക് കാണാം വലിയ ബ്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്.
ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. നമ്മൾ ബ്രെഡ് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കാദ്യം കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മാഗിയുടെ ചില്ലി കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്, ടൊമാറ്റോ ചില്ലി കെച്ചപ്പ്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പിസ സോസും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മോൾക്ക് പിസ സോസ് ഇഷ്ടമല്ലാത്തത് കാരണമാണ് ഞാൻ മാഗിയുടെ ഇത് യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നു. ഈവൻലി നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മളുടെ ചീസ് വെച്ച് കൊടുക്കുക. ചീസ് ഇടുന്നുണ്ട്. പിസ്സ എന്ന് പറയുമ്പോൾ ചീസാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മളുടെ പിസ്സയുടെ ബേസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നമ്മളുടെ തവയിൽ വെക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലാണ് നമ്മൾക്ക് വെക്കേണ്ടത്. വെച്ചതിന് ശേഷം അടച്ചു വെക്കുക. ഒരിക്കലും തീ കൂട്ടിക്കൊടുക്കരുത്, കാരണം നമ്മൾ ഈ പിസ തിരിച്ചിടത്തില്ല. ഈ ചെറു തീയിലിരുന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചീസ് മെൽറ്റ് ആവുന്നതായിരിക്കും. ചെറുതായിട്ട് നമ്മളുടെ ചീസ് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. സൈഡിലൊക്കെ മെൽട്ടായിട്ട് ചീസ് വരുന്നുണ്ട്. നമ്മളുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ചെയ്യാൻ പ്ലേറ്റിലേക്ക് മാറ്റാം. പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മളുടെ പിസ്സ റെഡിയാണ്. നല്ല യമ്മിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അവർ വീഡിയോസ്. ഓൾസോ പോസ്റ്റ് യുവർ വാല്യുബിൾ കമൻസ് ടു അസ്.